പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ചൊവ്വാഴ്ച ദിവസത്തിലും പ്രാർത്ഥനയ്ക്കായെന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പവർഷനിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ദനം ചെയ്യുന്നു. എനിക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഷാജി എംപോളിനും ഒരുമിച്ച് ഇന്ന് രാത്രിയിലും അനവധി ദൈവമക്കളുടെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവദിച്ച് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും അത്ഭുതകരമായി നമ്മുടെ ദൈവം നമ്മളെ നടത്തുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ പവർഷൻ ടി വിയെയും കർത്താവ് എത്ര സുഗമമായി നടത്തുന്നു. വലിയ പ്രോഗ്രാമുകളും ശുശ്രൂഷകളും ഒക്കെ ചെയ്യാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും മറക്കരുത്, ഈ മാസത്തിന്റെ അവസാനം നമുക്ക് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഉപവാസ പ്രാർത്ഥനയും ഉണർവിയോഗവുമായിട്ട് വിടുതലിൽ മഹോത്സവം പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച അല്ലെ യൂത്ത് ക്യാമ്പ്, വ്യാഴാഴ്ച ആ യൂത്ത് ക്യാമ്പ് നടക്കുന്നു. സത്യം പറഞ്ഞാൽ മിക്കവാറുള്ള എല്ലാ ക്രിസ്തീയ സഭകളുടെയും യുവജന സമ്മേളനങ്ങളെ കരിനിരകളിൽ വീഴ്ത്തിക്കൊണ്ട കോവിഡ് സംഭവിച്ചത്. പക്ഷേ ഈ ആശങ്കകൾക്കെല്ലാം പൗർവിഷൻ ടി വി വളരെ ശക്തമായി നമ്മുടെ കുഞ്ഞുങ്ങളെയും യൂത്തിനെയും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന യൂത്ത് മീറ്റിംഗ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം വളർത്താം, അവരെ നിത്യതയ്ക്ക് അവകാശികളാക്കാം, ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് ശുശ്രൂഷകൾ നടത്തുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുക. ഏത് എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ധൈര്യത്തിനും ബലത്തിനുമായിട്ട് ദൈവം ഏൽപ്പിച്ച ഒരു സന്ദേശം പറയുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ, ഇന്ന് ഞാനത് ചെയ്യാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഞാൻ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ നൽകിയ ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 1:17 വാക്യങ്ങളാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നും നീക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് വളരെ സമയമെടുത്ത് ചിന്തിക്കേണ്ട ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവം തൻ്റെ ദാസനായ യേശുവിന് കൊടുക്കുകയാണ്, യേശു അത് ദൂതന് കൊടുക്കുകയാണ്, ദൂതനത് യോഹന്നാന് കൊടുക്കുകയാണ്, യോഹന്നാനത് ആസ്യയിലെ സഭയ്ക്ക് കൊടുക്കുകയാണ്, സഭ 5 വൻകരകളിലേക്കത് കൈമാറുകയാണ്. 22 അധ്യായത്തിൽ 404 വാക്യങ്ങളിലുള്ള വെളിപ്പാടുകൾ. ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് അവിടുന്ന് സിമ്പിളായിട്ട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ആ 16 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ 9 വാക്യം മുതൽ യേശുവിൻ്റെ തേജസ്സിൻ്റെ സൗന്ദര്യമാണല്ലോ വിവരിച്ചു വരുന്നത്. അവൻ്റെ തലയിൽ അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു, മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന പോലെ. ഇങ്ങനെ കർത്താവിൻ്റെ ആ തേജസ്സിൻ്റെ സൗന്ദര്യം വിവരിച്ചു വരിക. അങ്ങനെ വിവരിച്ചു വരുന്ന കൂട്ടത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശുവിൻ്റെ വലങ്കയെക്കുറിച്ചാണ്. എൻ്റെ ഈ വലത്തെ കയ്യിൽ ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ കർത്താവ് വലത്തെ കയ്യിൽ എന്ത് ചെയ്തിരിക്കുക? 7 നക്ഷത്രം പിടിച്ചിരിക്കുക. വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് അടുത്ത വാക്യം പറയാം, യോഹന്നാൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കലോട്ടങ്ങ് വീണു. അടുത്ത വാക്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അപ്പോൾ കർത്താവ് സഡനായിട്ട് എടുത്ത ഒരു ആക്ഷൻ എന്തുവാ, പെട്ടെന്ന് ചെയ്തത് എന്തുവാ, കർത്താവ് വലങ്കയെഴുത് യോഹന്നാൻ്റെ മേലെ എന്ത് ചെയ്തു, വെച്ചു. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത, അതിനൊരു തിയോളജിക്കൽ കൺക്ലൂഷൻ പാസ്റ്റർ കയ്യിലും ദൈവദാസന്മാരുടെ എല്ലാം കയ്യിലും ഉണ്ട്, നക്ഷത്രം എന്താണെന്നും അത് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കയ്യിൽ വ്യക്തമായ ചിന്തകളുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ വലങ്കൈ എടുത്ത് വെച്ചപ്പം എൻ്റെ ഒരു ചിന്ത, ഈ നക്ഷത്രം എൻ്റെ ഒരു പക്ഷേ ഇടത്തെ കയ്യിലായിരിക്കും, അല്ലേ യോഹന്നാൻ്റെ തലയിലായിരിക്കും. നക്ഷത്രം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ വിഷയം ഇതാണ്, ഏകാന്തതയുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവസന്നിധി വീണുകിടന്ന് നിലവിളിക്കുന്ന ദൈവവിതലിനെ കാണുമ്പോൾ നക്ഷത്രത്തെപ്പോലും മറന്നേച്ച് തൻ്റെ കൈയെടുത്ത് അവൻ്റെ മേൽ വെക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നതും അവൻ്റെ സന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. പാസ്റ്റർ, ഇതാ ഞാൻ പറയാൻ വന്ന സന്ദേശം, ഇടത്തെ കൈ അല്ല വലത്തെ കൈ.
ഇടത്തെ കൈയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ വലത്തെ കൈയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഒത്തിരി ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു വാക്യം ഞാൻ പറയും, അവൻ്റെ വലം കൈ ഉയർന്നിരിക്കുന്ന വലം കൈ, അവൻ്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈ. പ്രിയപ്പെട്ടവരെ, ഏത് നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ ഈ കരം പ്രാപ്തമാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ പ്രശ്നം എത്ര ഉയരത്തിൽ നിൽക്കുന്ന വിഷയമാണെങ്കിലും, വക്കീലിനേക്കാൾ, ഡോക്ടറേക്കാൾ, പ്രശ്നത്തേക്കാൾ ഒക്കെ ഉയരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന അത്ഭുതത്തിൻ്റെ കൈ, ആ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രാർത്ഥനാ വിഷയം പറയും, നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. പ്രീസ്തലോട് കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഏകാന്തതയും ഒറ്റപ്പെടലും പ്രയാസങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്. എന്നാൽ കർത്താവുമായിട്ട് അടുത്ത് ബന്ധമുള്ള, അഭേദ്യമായിരിക്കുന്ന ആത്മബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ആ കരം എപ്പോഴും നമുക്ക് ഏത് സ്ഥാനത്തും നമുക്ക് അനുകൂലമാണ് എന്നത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിഷയം അയച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ബലവുമാകട്ടെ, നിങ്ങളുടെ വിടുതലാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പാസ്റ്റർ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. ഒരു ഷൈജു ആണ് ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം അയച്ചിരിക്കുന്നത്. ഷൈജു കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഭയങ്കരമായിരിക്കുന്ന വേദന കൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ വിഷയം എഴുതിയിരിക്കുന്നത്. കാര്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ കാലിലൊരു സിസ്റ്റം ഉണ്ടായിട്ട് അത് ഓപ്പറേഷൻ ചെയ്തു, ഭയങ്കര വേദനയാണ്, പസ്സും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദയവായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രേക്ഷകർ കൂടെ ദയവായിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷൈജു മെഡിക്കൽ കോളേജിൽ കടന്ന് കരയുകയാണ്. കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ആ ഊണ്ടാവും, ആ മുറിവുണങ്ങാതെ വേദന സഹജമായ പ്രയാസത്തിലാണ്. നമ്മളോട് ആ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ വിഷയത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രിയ ഷൈജു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഡോക്ടർമാർ തൊട്ടിട്ട് വിടുതലില്ലാത്ത വിഷയത്തിൻ്റെ മേൽ അങ്ങ് കരം തൊടുമ്പോൾ അത് അത്ഭുതമായി മാറും എന്ന് ഞങ്ങൾക്കറിയാം. ഈ മണിക്കൂറുകളിലൊക്കെ ആ അത്ഭുത കരത്തിൻ്റെ കരുതലും വിടുതലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ കർത്താവേ. ഇന്ന് നിൻ്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ആയിരക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന വാത്സല്യ സഹോദരൻ ഷൈജു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ മുറിവുണങ്ങട്ടെ, യേശുവിൻ്റെ നാമത്തിൽ താൻ സൗഖ്യം പ്രാപിക്കട്ടെ, അവിടുത്തെ വാചനത്തിൻ്റെ ആജ്ഞയാലുള്ള വിടുതൽ സംഭവിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം. എല്ലാ വിഷയങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്, പക്ഷെ ചില വിഷയങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇത് ഒരു എവിടെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമോൻ്റെ പ്രാർത്ഥനാ വിഷയം പാസ്റ്റർ. ജോമോൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊരു 50 സെൻറ് സ്ഥലം വിൽക്കാനുണ്ട്. അത് വിൽക്കുന്നതിൻ്റെ ആവശ്യം എൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി, വേറെ പണമില്ലാത്തത് കൊണ്ട് 50 സെൻറ് സ്ഥലം വിറ്റിട്ട് വേണം എനിക്ക് ഹയർ സ്റ്റഡി നടത്താൻ വേണ്ടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വസ്തു വിൽപ്പന നടക്കുന്നില്ല. നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കണം, അത് വിറ്റെങ്കിലേ ഈ ജോമോൻ്റെ പഠനം നടക്കുകയുള്ളൂ. അതൊരു സീരിയസായ വസ്തു വിറ്റ് അപ്പൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊരു അഡ്മിഷൻ എടുക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് വലിയ പാസ്റ്ററെ, ഇതിപ്പോൾ ജോമോനെ സംബന്ധിച്ചോളം ഞങ്ങൾ സത്യമായിട്ടും 50 സെൻറ് സ്ഥലം വിറ്റ് പഠിക്കാനുള്ള ഹയർ സ്റ്റഡിക്കുള്ള സാഹചര്യം ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതുപോലും ഇല്ലാത്ത എത്രയോ പേര് ദൈവസന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്തെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് ഒരുമിച്ച് ജോമോന ആ വിഷയം അയച്ചതോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അഡ്മിഷനോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് നേഴ്സിംഗ് പഠിക്കാനുള്ള കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളോട് പലരും പറയാറുണ്ട്, എത്ര പേരെ നമുക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റും. ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും നിശ്ചയമായിട്ടും. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന നിർത്തരുത്. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നു, ദൈവം എന്തെങ്കിലും വാതിൽ തുറക്കാതിരിക്കത്തില്ല. നമുക്ക് ജോമോൻ്റെ ആ സ്ഥലം വിറ്റിട്ട് അവരാഗ്രഹിക്കുന്ന പോലെ ആ പഠനം നടക്കണം. അതോടൊപ്പം തന്നെ അഡ്മിഷൻ്റെ കാര്യത്തിൽ പണപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇപ്പോൾ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യേണ്ട സമയത്തേക്ക് എത്തിയെന്നറിയാം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി, ഒരു വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായിട്ട് കർത്തൃദാസൻ പ്രാർത്ഥിക്കുന്നതോടെ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രത്യേക ദിവസങ്ങളിൽ കർത്താവേ, ഭാവിക്ക് വേണ്ടി, ഹയർ സ്റ്റഡീസിന് വേണ്ടി, അഡ്മിഷന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവർ പലവിധത്തിൽ ശ്രമങ്ങൾ നടത്തും. സാമ്പത്തികം ഒക്കെ ഒരു വലിയ പ്രശ്നമാണ് കർത്താവേ. അതിൻ്റെ ഒക്കെ മുമ്പിൽ ഇരുളടഞ്ഞ പ്രതീക്ഷകളുടെ വഴികളില്ലാതെ നൂറുകണക്കിന് ആളുകളുടെ പ്രതിനിധിയാണല്ലോ വാത്സല്യ സഹോദരൻ ജോമോൻ. ജോമോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 1000 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ജോമോന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമേ. ആ 50 സെന്റ് സ്ഥലം എത്രയും പെട്ടെന്ന് വിൽക്കുവാനും ദൈവഹിതമാണെങ്കിൽ കർത്താവേ, അല്ലെങ്കിൽ വേറൊരു വഴി എന്താണെങ്കിലും ആ കുഞ്ഞിൻ്റെ പഠനം മുടങ്ങാനിടയാകാത്ത നിലയിൽ ഒരത്ഭുതം അങ്ങ് ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് പ്രവർത്തിക്കണം,
ആമേൻ ആമേൻ. കർത്താവ് ആ വിഷയങ്ങൾ അത്ഭുതം ചെയ്യട്ടെ. അടുത്തൊരു പേര് പറയാത്ത ഒരു സഹോദരി, റാന്നി നാണ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സംഭവം ഇതാണ്, ക്യാൻസറിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കോട്ടയത്ത് ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ക്യാൻസറിൻ്റെ ഒരു പ്രയാസങ്ങൾ കടന്നു പോകുന്നു, ഒരു ഓപ്പറേഷൻ വിധേയപ്പെടേണ്ടി വന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ ദയവായിട്ട് ഈ ഓപ്പറേഷനോടുകൂടിയ ക്യാൻസറിൻ്റെ പ്രോബ്ലം മുഴുവനായിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ ക്യാൻസറിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പറേഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ അപ്പം നമുക്ക് ചിലപ്പോൾ ഡോക്ടറും പറയും നമുക്ക് തോന്നുന്ന രോഗം സൗഖ്യമായെന്ന് പറയും, പക്ഷെ പിന്നത്തേതിൽ ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ വലിയ പ്രയാസം നേരിടുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഈ സിസ്റ്റർ റാന്നി എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്യാൻസറായിട്ട് ഒരു ഓപ്പറേഷന് വിധേയപ്പെട്ടിട്ട് സൗഖ്യം ചോദിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസൻ പറഞ്ഞ ഈ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ യേശുവേ, ആയിരക്കണക്കിന് ദൈവമക്കൾ പൗരുഷന്റെ പ്രാർത്ഥനാ പോരാളികൾ ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റാന്നിയിലുള്ള ഞങ്ങളുടെ വാത്സല്യ ആന്റിയുടെ മേൽ ദൈവത്തിന്റെ കരമൊന്ന് നീട്ടുവാൻ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഏകാന്തതകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ അങ്ങയുടെ വലത്തെ കരം തൊട്ടങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാകുന്നു. ഈ പ്രിയപ്പെട്ട നിന്റെ മകളെ തൊടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, സാമ്പത്തിക സ്ഥിതികൾ ആദ്യ ശാരീരിക സ്ഥിതികളൊക്കെ അറിഞ്ഞ് അങ്ങ് ഒരത്ഭുതം ചെയ്യണ കർത്താവേ. അതോടൊപ്പം തന്നെ പൗരുഷയിലേക്ക് വിളിക്കുന്ന നിരവധി ആളുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ വിവിധ തലത്തിൽ ഭാരം അനുഭവിക്കുന്ന ഓരോയിരം കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അവിടുത്തെ വചനമാകുക, അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങ് നൽകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് സഹോദരിയെ സൗഖ്യമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അടുത്ത പ്രാർത്ഥനാ വിഷയം, ഒരു പെരുമ്പാവിലുള്ള സിസ്റ്റർ സതിക്ക് വേണ്ടി മറ്റൊരാൾ പൗരുഷനിലേക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. സതിക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് അപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. വിഷയം ഇതാണ്, സതി ജന്മന അന്ധയാണ്, കണ്ണില്ലാതെയാണ്, കണ്ണിൽ കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. സതി വിവാഹിതയാണ്. സതിയുടെ ഹസ്ബൻഡിന് ന്യൂമോണിയയും ഹാർട്ട് പ്രോബ്ലം എല്ലാം ആയിട്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഭയങ്കര കോപമുള്ളത് കൊണ്ട് എപ്പോഴും സിസ്റ്റർ സതിയോട് അദ്ദേഹം പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് സതിക്ക് വേണ്ടി മറ്റൊരാൾ അയച്ചിരിക്കുന്നതാണ്. അവർ സതി രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തതാണ്. നമുക്കൊരുമിച്ച് ദൈവത്തോട് വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഈ സഹോദരിക്ക് വേണ്ടി കർത്താവിൻ്റെ കരം നീട്ടി അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തെ നന്നായി അറിയുന്ന ഒരാൾ അയച്ചിരിക്കാം. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിനെ പ്രാർത്ഥിക്കാം. ന്യൂമോണിയ ഉണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട് അദ്ദേഹം. അത് രണ്ടും ഉള്ള ആളാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ ഫാമിലിയിൽ പ്രശ്നമുണ്ട്. അത് മറ്റൊരാൾ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രിയ സതിയാൻ്റെ കുടുംബത്തെ ഓർക്കണമേ. ഒരു കുടുംബത്തെയും അങ്ങ് തകർക്കുന്ന ദൈവം അല്ലല്ലോ, എല്ലാ കുടുംബങ്ങളെയും അങ്ങ് പണിയുന്ന ദൈവം. അങ്ങയുടെ അതേ പദ്ധതിയുടെ ഭാഗമാണല്ലോ കുടുംബങ്ങൾ. കർത്താവേ, ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിറവേറപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ ദാസിക്ക് അല്പമല്ലാത്ത ശാരീരിക ബലഹീനതകളുണ്ട്, കണ്ണിന് കാഴ്ചകളില്ല, അതൊക്കെ തന്നെ പരിമിതികളാണ്. ആ പരിമിതികൾക്കപ്പുറത്ത് ദൈവമേ, നിന്റെ ദാസി ദൈവമേ തന്നാൽ ആവത് പലതും ചെയ്യുന്നല്ലോ, പക്ഷേ പലപ്പോഴും ആ ഭവനാന്തരീക്ഷത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുടെ മേൽ ഒരു ജയം അങ്ങ് കൽപ്പിക്കുവാൻ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ആ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആച്ചാനെ ഓർക്കണമേ, തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയണമേ. അപ്പം തന്നെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഹാർട്ടിൻ്റെ പ്രശ്നം ദൈവമേ, അതുപോലെ ന്യൂമോണിയ തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഇരുട്ടിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബം ഒരു വലിയ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഞങ്ങളുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയെല്ലാം കേട്ടത് കൊണ്ട് സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. അടുത്ത പ്രാർത്ഥനാ വിഷയം, ഒരു മേരിക്കുട്ടി അയച്ചിരിക്കുന്നത്, സിസ്റ്റർ മേരിക്കുട്ടി. അവരാവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം അതാണ്, ഞങ്ങളുടെ മകൾ ന്യൂസിലാൻഡിൽ ഒരു മാസത്തിലധികമായിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ആ രാജ്യത്ത് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പണം അയച്ചു കൊടുത്ത് സഹായിക്കാനുള്ള കഴിവില്ല. മകൾ വളരെ ഭാരത്തോടെ അവിടെ കഴിയുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പൗരുഷൻ്റെ സ്ഥിരം പ്രേക്ഷകരും പ്രാർത്ഥനയിൽ സഹകരിക്കുന്നവരുമാണ്. എൻ്റെ മോക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ വേണ്ടി ദയവായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഈ അമ്മയുടെ വലിയ ആശങ്ക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോയവരൊക്കെ പല രാജ്യങ്ങളിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരുമിച്ച് ദൈവത്തോട് ഈ മേരിക്കുട്ടി ആൻ്റി പറയുന്നിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ സഹിക്കുന്ന പ്രയാസമുള്ള എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മോക്ക് വേണ്ടി ദൈവസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മേരിക്കുട്ടി ആൻ്റിയെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്കും ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ.
വളരെ പ്രതീക്ഷയോടുകൂടി ആ കുഞ്ഞ് ന്യൂസിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചാണല്ലോ കേട്ടത്. ദൈവമേ, ഒരു ഉറവ തുറക്കണമേ. ഒരമ്മയുടെ വേദനയോടുകൂടാണല്ലോ ഇന്ന് രാത്രി ഞങ്ങൾ ഈ വിഷയത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം ആഹാർ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടിട്ട് അവൾ പോയി അതിനെതിരെ ഒരൻപിൻപാട് ദൂരം മാറിയിരുന്നു. കുട്ടിയുടെ മരണം കാണേണ്ടായെന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, ദൈവമേ ഒരു പ്രതീക്ഷയുടെ നീരുറവയെക്കുറിച്ചുള്ള ദൂത് അവൾക്ക് കൈമാറിയതുപോലെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത മണിക്കൂറുകളിൽ ഈ കുടുംബത്തിന് ഒരു പ്രതീക്ഷയുടെ വാർത്ത കേൾക്കത്തക്ക നിലയിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമാന അതേ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ വളരെ കണക്കൂട്ടലുകളോട് അന്യരാജ്യങ്ങളിലൊക്കെ പഠനത്തിന് അയച്ച പല മാതാപിതാക്കളും ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർ ലോക്ക്ഡൗണിലായത് നിമിത്തം കർത്താവെ വളരെയധികം കഷ്ടപ്പെടുമ്പോൾ ദൈവമേ ഈ കുടുംബങ്ങളെല്ലാം അങ്ങോർക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദാസൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കണമേ, അങ്ങൊരു അത്ഭുതത്തെ ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കണമേ. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ ആമീൻ. പാസ്റ്ററെ, അടുത്ത പ്രാർത്ഥനാ വിഷയം, ഒരു മൂന്ന് മക്കളുള്ള, മൂന്ന് മക്കൾ എന്ന് പറഞ്ഞാൽ വിവാഹിതരായ മൂന്ന് മക്കൾ, ഒരു അമ്മയുടെ പ്രാർത്ഥനാ വിഷയമാണ്. ആ വിഷയം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ മൂത്ത മകൻ, അവന് കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും അവനൊരു വീട് ഇതുവരെ ആയിട്ടില്ല. ദയവായിട്ട് എൻ്റെ മൂത്ത മകനൊരു വീടിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്ന അമ്മ. രണ്ടാമത്തത്, 9 വർഷമായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ട് അവൻ്റെ മക്കളില്ല. മൂന്നാമത്തെ മകന്, അവൻ ഭയങ്കര ആൽക്കഹോളിക്, മദ്യപാനിയായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നു. ആ അമ്മ ഒരു വിഡോയാണ്, അവിടെ ഫാദറില്ല. ഈ മൂന്ന് മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ മാതാവ്. അപ്പോഴാണ് പൗർവിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനകളെല്ലാം നടക്കുന്നത് കണ്ട് ഇവിടേക്ക് നമ്മളൊരു പ്രാർത്ഥനാ വിഷയം അയച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മൂന്ന് രണ്ടാമത്തെ മകൻ 9 വർഷമായിട്ട് മക്കളില്ല, മൂന്നാമത്തെ മകൻ ഭയങ്കര മദ്യപാനിയാണ്. ഇത് മൂന്നിനും പരിഹാരം വരുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മയുടെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം അവരുടെ ജീവിതകാലത്ത് മക്കൾക്ക് ഒരു വീടുണ്ടാകുക, അതുപോലെ തലമുറകൾ ഉണ്ടാകുക. ദൈവമേ ഇതൊക്കെ അങ്ങ് നിറവേറ്റുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. മക്കളുടെ മക്കൾ വൃദ്ധന്മാരുടെ കിരീടമാണല്ലോ യേശുവേ. ദൈവമേ ആ അമ്മച്ചിയുടെ മടിയിൽ ഈ കുഞ്ഞിൻ്റെ മകൻ മകൾ ഒക്കെ തുള്ളിച്ചാടുന്നത്, സന്തോഷിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ കണ്ടുകൊണ്ട്. അപ്പോൾ തന്നെ മൂത്ത മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴികളിൽ നടത്തിയെന്ന് അവിടുത്തെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താമര കഥകളെ തകർക്കുകയും ഇരുമ്പോടാമുള്ള കണ്ണിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ അത്ഭുതത്തിൽ വാത്സല്യ സഹോദരനെ തൊടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വഴി തുറക്കണമേ കർത്താവ്. അതുപോലെ മദ്യപാനത്തിൻ്റെ ആസക്തി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ അതെ ഇളയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ ദുഷ്ട അധികാരത്തെ ദൈവം തകർക്കണമേ. നിയമത്തിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന ദുഷ്ട സിംഹാസനങ്ങളെ ദൈവം തകർക്കുമല്ലോ. ദൈവമേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അവൻ എവിടെയാണെങ്കിലും അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ആധിപത്യവും അധികാരവും തകരണം. അതുപോലെ സമാന അനുഭവങ്ങളിൽ തകർന്നുപോയ നൂറുകണക്കിന് കുടുംബങ്ങൾ, മദ്യം തകർത്ത കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വതന്ത്രമാക്കണമേ, അത്ഭുതത്തെ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ ആമേൻ ആമേൻ. അടുത്തതൊരു ജോർജ് ഫിലിപ്പ് ചങ്ങനാശ്ശേരി എന്ന് അപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഞങ്ങൾക്ക് ചെന്നൈയിലൊരു വീടുണ്ട്. ആ വീട് വിൽക്കാൻ വേണ്ടി നാളുകളായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചെന്നൈയിലെ വീട് വിറ്റെങ്കിലേ കേരളത്തിൽ ഞങ്ങളൊരു ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിറ്റെങ്കിലേ പണം കിട്ടുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്. ദയവായിട്ട് ഈ സമയത്ത് ദൈവം ചെന്നൈയിലെ വീട് വിറ്റ് ഞങ്ങൾക്ക് കേരളത്തിൽ മനോഹരമായൊരു വീട് പണിത് താമസിക്കാനുള്ള വഴിയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർജ് ഫിലിപ്പാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന്. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന്. ഇതൊരു വലിയ വിഷയം, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലം വന്നപ്പോഴത്തെ വിൽപ്പനകളൊക്കെ നടക്കാത്തത് കൊണ്ട് മനുഷ്യരുടെ ഒക്കെ കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുക. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് പ്രിയ ജോർജ് ഫിലിപ്പച്ചായൻ. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ. ഈ കുടുംബം കർത്താവെ വാടക വീടുകളിൽ താമസിക്കുക, അവരുടെ ജന്മനാട്ടിൽ സ്വന്തമായൊരു പാർപ്പിടം പണിത് പാർക്കുവാൻ അവർ ഏറ്റവും ആഗ്രഹിക്കുന്നവരാണ്. അങ്ങ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് സകലവും കഴിയും, അവിടുത്തെ ഉദ്ദേശങ്ങൾ അസാധ്യമല്ല. അങ്ങ് അത്ഭുതത്തെ ചെയ്യണമേ കർത്താവെ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ വിഷയത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കർത്താവെ അതെ വളരെ കണക്കൂട്ടലുകൾ തെറ്റി വസ്തുവിൻ്റെ ക്രയവിക്രയം സംബന്ധിച്ച് വളരെയധികം ഭാരം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും സഹായിക്കണം. എല്ലാ കുടുംബങ്ങളിലും ദൈവിക
മാനസിക സമാധാനം അയക്കണം. കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാവരിലും വെളിപ്പെടുത്തണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രേക്ഷകരെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം. സമയം തീരുകയാണ്. വിഷയം മസ്കറ്റിൽ നിന്നാണ്. മസ്കറ്റിലുള്ള ഒരു സിസ്റ്റർ ബ്ലെസ്സി കോവിഡ് പോസിറ്റീവായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്, ഹസ്ബൻഡും അവിടെയാണ്. ദൈവസന്നിധിയിൽ അവരുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മസ്കറ്റിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് പേരാളുകൾ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരുന്നതല്ല, പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുന്നതാണ്. പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം അയച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല, ഒരു എപ്പിസോഡിന് പരിമിതിയുണ്ട്. ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ പാസ്റ്ററെ, നിങ്ങൾക്ക് ഒരു ആശങ്കയ്ക്കും വക വേണ്ട. 80-ലധികം ആളുകൾ ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയം ഞങ്ങൾ പൊതുവായി പറഞ്ഞില്ല എന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. 80-ലധികം ദൈവദാസന്മാർ, ദൈവമക്കൾ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതൊരു ഫയലായിട്ട് സൂക്ഷിച്ച് നിങ്ങളുടെ മറുപടികൾ കിട്ടുന്നിടം വരെ, നിങ്ങൾ ഞങ്ങളെ മറുപടി വിളിച്ചറിയിക്കുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറുപടികൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. ദൈവനാമ മഹത്വത്തിനായി നമുക്ക് മസ്കറ്റിലെ ബ്ലെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ നമ്മുടെ പ്രേക്ഷകനെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മസ്കറ്റിൽ നിന്ന് വിളിച്ച പ്രിയ ബ്ലെസ്സിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്ന സൗഖ്യം കൊടുക്കണമേ യേശുവേ, ഹല്ലേലൂയ. അതിവേഗ ഓടുന്ന വാചനമയച്ച് അങ്ങ് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അവിടുത്തെ വാചനമാകിയാൽ അങ്ങയുടെ വചനത്തിന്റെ വ്യാപാര ശക്തി പ്രിയപ്പെട്ടവളെ മേലയക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പൗർഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി, പ്രാർത്ഥനാ സഹകാരികൾക്ക് വേണ്ടി, പ്രാർത്ഥനാ പോരാളികൾക്ക് വേണ്ടി അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും സഹായിക്കണമേ എൻ്റെ ദൈവമോ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർക്കുന്നവരുടെ വചനമാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ മഹത്വം ഈ കുടുംബങ്ങളിലെല്ലാം വെളിപ്പെടുവാൻ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഇവരെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവേ, അടുത്ത എപ്പിസോഡിൽ കാണുവരെയും ദൈവകൃപയിൽ ഞങ്ങളെയും മറയ്ക്കണമേ. ഇനി കാണുവോളം ഞങ്ങളെ എല്ലാവരെയും കുഞ്ഞാടിന്റെ രക്തത്തിൽ മറയ്ക്കാൻ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ അനുഗ്രഹ ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, നാളെ രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഡേ ഓഫ് ഇന്റർസെഷൻ ആണ്. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രയർലൈൻ്റെ നമ്പറിൽ, എനിക്കറിയാം നിരവധി പ്രിയപ്പെട്ടവർക്ക് ആ നമ്പർ മനഃപ്പാഠമാണ്, അപ്പോൾ തന്നെ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുക. കർത്തൃദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെയും ദൈവകൃപയിൽ മറയപ്പെടാം. ഗോഡ് ബ്ലെസ് യു.